ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓർ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അടിപൊളിയിൽ എയർ ഗൺ ആണ് ഉണ്ടാക്കുന്നത്. എയർ ഗൺ എന്ന് വെച്ചാൽ ഇലക്ട്രിക് എയർ ഗൺ ആണ്. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു കേസ് എടുത്തിട്ടുണ്ട്, ഫയർ കേസ്. അതുപോലെ തന്നെ മൾട്ടിവുഡിൻ്റെ രണ്ട് കഷ്ണവും ഞാൻ പീസാക്കി വെച്ചതാണ്. അതുപോലെ തന്നെ ഒരു അരഞ്ച് പൈപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അരഞ്ച് പൈപ്പ് ഞാനൊരു സാധാ സൈക്കിൾ പമ്പിൻ്റെ ഉള്ളിലെടുത്ത ഒഴിവാക്കി ഇടുന്നതിൻ്റെ ഒരു പൈപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പ്ലാസ്റ്റിക് പൈപ്പായാലും മതി. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമായത് ഡയഫ്രം, മൈക്രോ ഡയഫ്രം എയർ പമ്പാണ്. പിന്നെ നമുക്ക് മൂന്ന് ലിഥിയം അയൺ ബാറ്ററി ആണ് എടുത്തിരിക്കുന്നത്. 3.5 വോൾട്ടിൻ്റെ 3 എണ്ണം, അതുപോലെ സീരീസ് ആയിട്ട് 12 വോൾട്ടായി ഡൈവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഒരു സിറിഞ്ചും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ സാധാ വാട്ടർ ഹോസും കൂടെ എടുത്തിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ 3.5 വോൾട്ടിനെ 12 വോൾട്ടാക്കുന്ന സീരീസ് കണക്ട് ചെയ്യുന്നത് അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നേരെ കണക്ഷൻ നമ്മൾ നേരെ പുറത്തേക്ക് എടുത്താണ്, പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് വയറിൻ്റെ പുറത്തേക്ക് എടുത്താണ്. അതിൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഈ മൾട്ടിവുഡിൻ്റെ രണ്ട് ഭാഗം സ്ക്രൂ ചെയ്തിട്ട് ഒരു എൽ ഷേപ്പിലാക്കി എടുത്തിരിക്കാനും. പിന്നെ നമ്മുടെ ആ ഒരു പി വി സി പൈപ്പിന് പകരം ഞാനൊരു സാധാ സൈക്കിൾ പമ്പിൻ്റെ പൈപ്പ് എടുത്തിരിക്കുന്നത്. ആ പൈപ്പും അതുപോലെ തന്നെ മൾട്ടിവുഡിൻ്റെ അതും എൽ ഷേപ്പിലാക്കിയതും ബാറ്ററി അതേപോലെ കണക്ട് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ നേരെ ആ ഒരു പൈപ്പിൽ, അതായത് നമ്മുടെ വാട്ടർ ഹോസിന് ഗ്ലൂ ഗണ്ണോ എന്ത് പശയും ഉപയോഗിച്ചും കണ്ട് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിരിക്കണം. കാരണം എയർ വന്ന് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകും, നേരെ അതിലേക്ക് മാത്രം പ്രഷർ വരുന്നതിൽ ഏത് പശയാലും മതി. ഞാൻ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ടൈറ്റ് ആയിരിക്കണം, അതാണ് മെയിൻ നമ്മളത് പ്രവർത്തനം. കാരണം എയർ വരുന്ന സമയത്ത് അതിലേക്കാണ് പ്രഷർ വരുന്നത്. അപ്പോൾ അത് ഒരു പൈപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു അരേഞ്ച് പൈപ്പിൽ കൂടെ നമ്മുടെ ഈ വാട്ടർ ഹോസ് ഇതിലേക്ക് കടത്തിയിരിക്കുകയാണ്. നമ്മൾ എയിം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഗൺ പോയിൻ്റ് കറക്റ്റ് പോകുന്നത് ഈ ഒരു സാധാരണ നമ്മുടെ സിറിഞ്ചിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ആ സിറിഞ്ചിൽ നിന്ന് പോകാൻ വേണ്ടി നമുക്ക് നേരെ അത് സിറിഞ്ച് നേരെ ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ ഗ്ലൂ ഗണ്ണും അതേപോലെ തുണി സെറ്റാക്കാൻ വേണ്ടി ഒരു ടാപ്പ് പൊട്ടിച്ച് നല്ല രീതിയിൽ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൈപ്പ് നിൽക്കുമ്പോൾ സ്റ്റഡി ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയും അത് മൾട്ടിപ്പിളിൻ്റെ കഷ്ണവും അതുപോലെ തന്നെ നമ്മളെ നേരത്തെ എടുത്ത് വെച്ച അരഞ്ച് പൈപ്പും, അതായത് നമ്മുടെ സിറിഞ്ച് സെറ്റ് ചെയ്ത അത് മൊത്തം നമ്മൾ മൂന്ന് ഒരേ ലെവലിൽ അങ്ങോട്ട് ഇളകി പോകാൻ വേണ്ടി ഗ്ലൂ ഗണ്ണും ഒരു സെല്ലോടൈപ്പ് ഒട്ടിച്ച് വെക്കുകയാണ്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യമായ ഈ ഒരു എയർ പമ്പ് ചെയ്യുന്ന നമുക്ക് ആ ഇതിൽ നിന്ന് വന്ന സിറിഞ്ചിൽ നിന്ന് വന്ന പൈപ്പ് നേരെ ഈ എയർ പമ്പിൻ്റെ ഔട്ടിലാണ് കൊടുക്കുന്നത്. അതായത് പ്രഷർ തള്ളുന്നത്, ആ ഒരു പ്രഷർ തള്ളുന്ന ഇതിലേക്ക് ആ ഒരു പൈപ്പ് നമ്മൾ ഇതേ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇവിടെ എയർ പ്രഷർ ഭയങ്കര ടൈറ്റ് ആയിരിക്കണം, ദൂരി പോകാൻ പാടില്ല. അപ്പോൾ അതും ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ബാറ്ററിയിൽ നിന്നെടുത്ത പ്ലസ്സും മൈനസും നേരെ കൊണ്ടുവന്നിട്ട് അതിലെ നെഗറ്റീവിൻ്റെ ഒരു ടെർമിനൽ നമ്മൾ കട്ട് ചെയ്ത് മോട്ടറിൻ്റെ നെഗറ്റീവും പ്രശ്നവും മാറിയ പ്രശ്നമൊന്നുമില്ല, അത് കറങ്ങിയാൽ എങ്ങോട്ട് കറങ്ങിയാലും എയർ ഉൽപ്പാദിക്കും. പക്ഷേ അതിന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നെഗറ്റീവിൽ തന്നെ നെഗറ്റീവ് കട്ട് ചെയ്ത് ആ മോട്ടറിലേക്ക് സോൾഡർ ചെയ്യണം. അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന പ്ലസ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഗണ്ണിൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ ഇത് നമ്മൾ എയിം ചെയ്യുന്ന സ്വിച്ച് അതിനുള്ളിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നേരെ അതിൻ്റെ ഒരു കണക്ഷൻ നേരെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. സ്വിച്ചിൻ്റെ മറ്റേ ഭാഗം നമ്മൾ നേരെ മോട്ടറിൻ്റെ ഒരു ഭാഗം നമ്മൾ നെഗറ്റീവ് നേരത്തെ കൊടുത്തു കഴിഞ്ഞു, അതിൻ്റെ പ്ലസ് നമ്മൾ നേരെ ഈ സ്വിച്ചിൻ്റെ ഔട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വയറിംഗ് ഒക്കെ ഫുൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഗ്ലൂ ഗൺ സ്റ്റിക്കിൻ്റെ കേസിലേക്ക് അതിൻ്റെ സ്വിച്ചും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ വയറും പാടെ, അതായത് നമ്മുടെ എയർ പൈപ്പിൻ്റെ വാട്ടർ ഹോസിൻ്റെ ഇതുപാടെ ആക്കിയിട്ട് കേസ് അടച്ചിട്ട് അതേപോലെ ആ കേസ് രണ്ടും സെപ്പറേറ്റ് നമ്മൾ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ സ്വിച്ച് വെക്കുന്നത്. നേരെ കൈകൊണ്ട് ഗണ്ണ് എയിം ചെയ്യുന്ന മാതിരി അതിലേക്ക് നമ്മൾ ഗ്ലൂ ഗണ്ണും ഇൻസുലേഷൻ ടൈപ്പും വെച്ചിട്ട് നമ്മുടെ അരഞ്ച് പൈപ്പിലേക്ക് ടാപ്പ് ചുറ്റി നമ്മളെ എടുക്കുകയാണ്. എയർ ഗണ്ണിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സിറിഞ്ചിൻ്റെ ആ പിസ്റ്റാണ് ഉപയോഗിക്കുന്നത്. പിസ്റ്റൻ്റെ ബാക്ക് ഭാഗത്തുള്ള പരപ്പുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് കുറച്ച് കൂർപ്പ് പോലെ എടുക്കുന്നുണ്ട്. കാരണം എയറിനെ തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അത് കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു കൂർപ്പ് പോലെ ആക്കി എടുക്കുന്നത്.
അപ്പോൾ നേരെ നമ്മൾ ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ നമ്മളിത് ടെസ്റ്റ് അടിച്ച് നോക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞാൽ നമ്മുടെ എയർ പമ്പിൽ നിന്ന് എയർ പ്രഷർ ചെയ്തിട്ട് നമ്മുടെ സിറിഞ്ചിലേക്ക് പോവുകയും സിറിഞ്ചിൻ്റെ ആ പിസ്റ്റണിലേക്ക് എയർ പ്രഷർ ചെയ്യുന്ന പിസ്റ്റൺ തെറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ മേടിക്കുകയാണ്. ഓക്കെ, ബൈ, സീ യു.